ഇന്ന് ലോക അമ്മയുണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൻ്റെ രുചിയിൽ നിന്നും കറികൾക്ക് ഉപ്പില്ല എന്ന് തർക്കിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവരെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പായാക്കി കളയുന്ന ഓരോ തരി അരിയിലും മറ്റൊരുവൻ്റെ വിശപ്പുകൂടി അടങ്ങിയിട്ടുണ്ട് അന്ന് അവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മോഷ്ടിച്ചപ്പോൾ സമൂഹം അവനെ കള്ളനെന്ന് പറഞ്ഞ് കൊന്നു കളഞ്ഞില്ലേ അടിവയറ്റിൽ പടരുന്ന തീയേക്കാൾ വലുതല്ല നമ്മുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളും ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു സ്വന്തം അനുഭവമാണ് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ എം എസ് ഡബ്ലി പഠിക്കുന്ന സമയത്ത് ലോകവൃദ്ധദിനത്തിൻ്റെ ഭാഗമായി തെരുവോരത്തുള്ളവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ ഞങ്ങളെ ക്ലാസ്സിലുള്ള എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് പൊതി കെട്ടി ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി ഓരോരുത്തർക്കും കൊടുത്ത് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ എത്തി അവിടെ ഒരു ആൾ കിടന്ന് ഉറങ്ങാണ് ആ ഉറങ്ങുന്ന വ്യക്തിയെ ഞങ്ങൾ എന്താക്കി തട്ടി ഉണർത്തി ആ ഉണർത്തയെല്ലാം അവർ ഞെട്ടി എണീച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നീട്ടിയ പൊതിച്ചോറ് കണ്ടിട്ട് അവരെ കണ്ണിൽ നിന്ന് വന്നൊരു സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ ഒരു നിമിഷം നമുക്ക് മനസ്സിലാക്കണേ ഒരുവൻ്റെ വിശപ്പ് ഇല്ലാണ്ടാക്കുക അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മുടെ സ്വന്തം അനുഭവം വരുമ്പോഴാണ് നമ്മൾ ശരിക്കും എന്താണെന്ന് പഠിക്കുന്നത് തന്നെ ഇന്നും നമ്മൾ കണ്ടിട്ടുണ്ട് ഹോട്ടലിൻ്റെ മുന്നിൽ ഒരുപാട് ആളുകൾ യാചിക്കുന്നെ എന്തിനു വേണ്ടിയിട്ട് അവർ യാചിക്കുന്നത് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് എന്താ ചെയ്യുക അഞ്ച് രൂപ ആയിട്ടും പത്ത് രൂപ ആയിട്ടും കൊടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോവല്ലേ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാണ്ടേ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് അവരെ വിശപ്പില്ലാണ്ടാക്കുക ഇന്ന് ലോക ബഷ്യതിനാണ് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ മുന്നിൽ യാചിക്കുന്നത് അവർക്ക് നിവർത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ അവർക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക ആ വാങ്ങിക്കൊടുത്ത് നമ്മൾ അവർക്ക് മുന്നിൽ അത് നീട്ടുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും അത് നമ്മളോടുള്ള പ്രാർത്ഥനൻ്റെ ഇതുകൊണ്ട് മാത്രമായിരിക്കും ആ ഒരു ആ ഒരു നിമിഷം മതി നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള എന്ത് വിഷമാണെങ്കിലും ഇല്ലാണ്ടാവാൻ അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരുവൻ്റെ വിശപ്പ് ഇല്ലാണ്ടാക്കുക അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം പഴയാക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്കും ഇത് ഉൾക്കൊള്ളും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്